മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചലച്ചിത്രങ്ങളിൽ കോമഡി ട്രീറ്റ്മെന്റ് കൊണ്ട് എക്കാലവും ശ്രദ്ധേയമായി നിൽക്കുന്ന ചലച്ചിത്രങ്ങളിൽ പ്രമുഖ സ്ഥാനത്താണ് തൊമ്മനും മക്കളും മമ്മൂട്ടിയും ലാലും അപ്പനും മക്കളുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമ കോമഡി മമ്മൂട്ടിക്ക് വഴങ്ങില്ല എന്ന പൊതുബോധത്തെ തകർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നാൽ ഈ സിനിമയും കഥാപാത്രവും പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യേണ്ടതായിരുന്നു എന്ന് എത്ര പേർക്കറിയാം ഇതേപറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഷാഫി മമ്മൂട്ടി അവതരിപ്പിച്ച ശിവന്റെ വേഷത്തിൽ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ബെന്നി പി നായരമ്പലം കണ്ടുവച്ചിരുന്നത് പൃഥ്വിരാജിനെയാണ് ലാൽ അവതരിപ്പിച്ച സത്യനായി ജയസൂര്യയെയും പക്ഷേ ഈ പ്രോജക്റ്റ് നടന്നില്ല പൃഥ്വിരാജിന്റെ ഡേറ്റ് സമയത്ത് കിട്ടാതെ വന്നതായിരുന്നു കാരണം ഇതിനിടയിൽ ഒരിക്കൽ മമ്മൂട്ടി ബെന്നി പി നായരമ്പലത്തിന് തന്റെ കാറിൽ ഒരു ലിഫ്റ്റ് കൊടുത്തു ആ യാത്രക്കിടയിൽ മമ്മൂട്ടിയോട് ഈ സിനിമയുടെ കഥ ബെന്നി പറയുന്നു ഇതിൽ ആരാണ് അഭിനയിക്കുന്നത് എന്നായി മമ്മൂട്ടിയുടെ ചോദ്യം ശിവനായി പൃഥ്വിയും സത്യനായി ജയസൂര്യയും അവരുടെ അപ്പനായി ലാലിനെയുമാണ് കണ്ടുവച്ചിരിക്കുന്നത് എന്ന മറുപടി ഉടനെ വന്നു മെഗാസ്റ്റാറിന്റെ ചോദ്യം ഇതങ്ങനെ പൃഥ്വിരാജ് ചെയ്യും അതിന് ഇതേവരെ പൃഥ്വിരാജിന്റെ ഡേറ്റ് കിട്ടിയിട്ടില്ലെന്നായി ബെന്നിപ്പി നായരമ്പലത്തിന്റെ മറുപടി ശിവനെ ഞാൻ ചെയ്യാമെടോ എന്ന മമ്മൂട്ടിയുടെ പ്രതികരണം അങ്ങനെയാണ് തൊമ്മനും മക്കളും മമ്മൂട്ടിയെ നായകനാക്കി സാക്ഷാത്കരിക്കപ്പെടുന്നത് സത്യത്തിൽ ഇത്തരമൊരു കഥാപാത്രത്തിനായി കാത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടി രണ്ടായിരത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് റിലീസ് ചെയ്ത തൊമ്മനും മക്കളും തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി നൂറു ദിവസം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിച്ചു വിക്രമും അസിനും അഭിനയിച്ച തമിഴ് ചിത്രം മജ ഈ സിനിമയുടെ റീമേക്കാണ് കന്നഡത്തിൽ സുദീപിനെ നായകനാക്കി കാമന്നാന മക്കളു എന്ന പേരിലും ഒരു റീമേക്ക് എത്തി രാജമാണിക്യം പോലൊരു ആക്ഷൻ കോമഡി ചലച്ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ആത്മവിശ്വാസം മമ്മൂട്ടിക്ക് സമ്മാനിച്ചത് തൊമ്മനും മക്കളുമായിരുന്നു എന്ന നിരൂപകർ ഉൾപ്പെടെ നിരീക്ഷിച്ചിട്ടുണ്ട് ഇതേ വർഷം രണ്ടായിരത്തി അഞ്ച് നവംബർ ഒന്നിനാണ് രാജമാണിക്യവും റിലീസിനെത്തുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ